എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് സ്വാഗതം പറയുന്നത് തന്നെ വീട്ടിൽ നിന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് എവിടെ വന്നിട്ടില്ലത്? ഇന്ന് എവിടെയാടോ ഇല്ലത്? മേതു ഇങ്ങോട്ട് വാ, കൊടയിലുള്ള കൊടേ. അപ്പൊ ചെറുതായിട്ട് മഴ പാറുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മള് വന്നിട്ടില്ലേ കാരക്കുണ്ടിലാണ്. അപ്പൊ നമ്മള് കൊറേ വീഡിയോയില് കാരക്കുണ്ടില് വന്നിട്ടുള്ളത് ഉണ്ടായിനല്ലേ. അപ്പൊ ഇന്നിപ്പോ നമ്മള് ശരിക്കും വരാൻ ഉദ്ദേശിച്ചത് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാന്നാണ്. അപ്പൊ നമ്മൾ ഇതുവരെ വെള്ളച്ചാട്ടത്തിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു നിക്കുമ്പോ ഫസ്റ്റ് ഏതായാലും ഇവിടെ വന്ന് പോവാന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പൊ ഇന്ന് ശരിക്കും എവിടെ മൂന്ന് മണിക്കൂട്ടാ? കാരക്കുണ്ട് വെള്ളച്ചാട്ടം. നല്ല മഴയുണ്ട് നല്ല. അപ്പൊ നമ്മടെ കാരക്കുണ്ട് വെള്ളച്ചാട്ടം കഴിഞ്ഞിട്ടാണ് നമ്മ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ ആടെ ഇറങ്ങാന്ന് വിചാരിക്കുമ്പോ ആ സമയത്ത് നല്ല മഴയായിരുന്നു അല്ലേ? നല്ല തിരക്കുണ്ട്. ഇത് ഞായറാഴ്ചയാണ്, അപ്പൊ നല്ല തിരക്കുണ്ട്. നല്ല സൈഡല്ല, അതൊരു ഭയങ്കര ഒരു ഇറക്കൂല സ്ഥലമാണല്ലേ. അങ്ങനെ ഒരു ഇറക്കൂല സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് വണ്ടിയെല്ലാം പറക്കാൻ. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് തിരക്കൊയ്യാനൊന്നും സാധ്യതയില്ല. പോന്ന പോക്കിൽ അങ്ങോട്ടേക്ക് ഒന്ന് കേറാൻ നോക്കാം. ഒരാള് വെള്ളം കിട അതിന്റെ പനിയും ജലദോഷമെല്ലാം ഉള്ള ആളാണ്, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നൊന്നുമില്ല. മേതുട്ടി, ഏ മേതുട്ടി, ഇങ്ങോട്ട് നോക്കിയേ. എന്നാ നീ കളിക്കുന്നത് വെള്ളത്തിന്? ആ വെള്ളത്തിൽ മീൻ പിടിക്കുന്നെ? ഈ വെള്ളത്തിലൊന്നും മീൻ ഉണ്ടാവൂല. അപ്പോൾ വെള്ളത്തിൽ മീൻ പിടിക്കുന്നു നടക്കില്ലേ. നമുക്ക് ഇതിനങ്ങോട്ടേക്ക് നല്ല, നമ്മ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം പ്രിയ വെള്ളെല്ലാം പറ്റിയല്ലേ. നമ്മൾ രണ്ട് പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നു. നമ്മളെ വീഡിയോയിൽ അതല്ലേ രണ്ടു മൂന്ന് പ്രാവശ്യം കാരക്കുണ്ട്. അപ്പൊ നമ്മളാ ഒരു ഏരിയ കുറച്ച് ബിജിനമായിട്ടുള്ള പ്രദേശം ഇതാണല്ലേ. ഏ നമ്മളെ ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് ബിജിനായിട്ടുള്ള ഒരു പ്രദേശം ഇതാണ്. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് അതെ, അതുകൊണ്ട് അപ്പൊ ഇങ്ങോട്ടാ വരുമോ കാണാൻ കുറച്ച്. അപ്പൊ അവിടെ എല്ലാം ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാം വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അടയെല്ലാം വെള്ളം നിറച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വരുമ്പോ അത് ഫുള്ളായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലേ. അതെ അതെ, ഫസ്റ്റ് വരുമ്പം നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് കടന്നാലോ. മണിക്കൂട്ട നമുക്കൊരു കാര്യം ചെയ്യാം, മണിക്കൂട്ടിന്റെ ഒരു ഡാൻസ് പിടിച്ചാലോ നമുക്ക് ഇടുന്ന്. അങ്ങനെ നമ്മളിതാ പുറത്ത് മഴയായോണ്ട് വണ്ടിയിലേക്ക് കയറിയല്ലേ മേതു. ഭയങ്കര മഴ തന്നെ. കൊറച്ചേരം ഇവിടെ അതിലെടുക്കലെല്ലാം നിക്കാന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒരു രക്ഷയില്ല. അപ്പം ഇന്നലെ വരെ മഴയൊന്നും ഉണ്ടായില്ല. ഇന്നലെ നല്ലൊരു നല്ലൊരു ആഴ്ചയായിരുന്നു. അതെ, നമ്മള് പറയും മഴയൊന്നുമില്ലാത്ത പിന്നെ നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിയ, മേതുവിന് നല്ല ജലദോഷവും പനിയും ഉണ്ടായിരുന്നു ഇന്നലെ. എന്റെ നമ്മള് ഇന്നലെ പോയി മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ എല്ലാം കാണിച്ച് മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പൊ ആള് കുറച്ച് ഉഷാറായിട്ടില്ല. കവക്കെട്ടിന്റെയാണ്. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ഐസ്ക്രീം കുറച്ച് കൂടുതലാണ് കഴിക്കല്. ഇവളോട് പല പ്രാവശ്യം പറഞ്ഞു. അപ്പൊ ഇനി മെയ്തൂട്ടി ഇനി ഐസ്ക്രീം കഴിക്കുവാ കൂടുതല് തണുപ്പ് കാലത്ത്. അപ്പൊ നമ്മള് വരുന്ന സമയത്ത് കുറച്ച് സ്നാക്സ് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കൊരു പ്രത്യേകത ഇല്ലേ, എന്താണെന്നറിയാം, നമ്മള് വീഡിയോ പിടിക്കാൻ ഇറങ്ങുമ്പോ നല്ല വീഡിയോ ആയിരുന്നു, തുടങ്ങുമ്പോ മഴ പെയ്യും. നമ്മളെവിടെയെങ്കിലും ഇറങ്ങുമ്പോ മഴയും വണ്ടിയിൽ ഇരിക്കുമ്പോ വെയിലെന്ന് പറഞ്ഞാ മതി അല്ലേ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബാഗിൽ എടുത്ത് വെച്ചിരുന്നത്. പിന്നെ ജലദോഷവും ചുമയൊന്നും പോവില്ല. പിന്നെ സ്കൂള് പോലെ ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ദിവസം ലീവാക്കി.
എന്തായാലും നമുക്ക് പിന്നെ നമ്മൾ രാവിലെ കുറച്ച് വൈകിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനിയിപ്പോ ഏതായാലും ചെറുങ്ങനൊരിപ്പോ സമയം എത്രയായി? സമയം ഇപ്പൊ 2 മണിയായി. ഇപ്പൊ ഏതായാലും എന്തെങ്കിലും കഴിക്കണം. നമുക്ക് ഹോട്ടലിൽ നിന്ന് നമ്മൾ കുറച്ച് 2-3 ഹോട്ടലുകൾ നോക്കി. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒന്നും തുറന്നിട്ടില്ല. ഞാൻ ശരിക്കും പഴംപൊരി മേടിക്കാന്ന് വെച്ചിട്ട് പോയിനി. അപ്പൊ അതില്ലാത്തോണ്ട് അതിന്റെ തൊട്ടടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ അതെല്ലാം തീർന്നു. അതുകൊണ്ട് ഞാനിതൊരു ബന്ന് വാങ്ങിച്ചിട്ടുണ്ട്. മേതുട്ടിക്ക് ഇഷ്ട ക്രീം ബന്നി? ഉള്ള ബിസ്ക്കറ്റ് ഉണ്ട്, അതില് മിച്ചറും ഉണ്ട് ബിസ്ക്കറ്റും ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എങ്ങനെയുണ്ട് ക്രീം ബിസ്ക്കറ്റ്? എന്താണ് സ്റ്റഫ്? എന്താണ് മുട്ടിയാവും? അല്ല തേങ്ങ അല്ലേ, മധുര അല്ലേ, അതെ. മേതുട്ടിക്ക് ഇതൊന്നും വേണ്ടേ. മേതുട്ടി 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 ആ പാക്കറ്റ് കണ്ടിട്ട് കളിക്കുന്നത്. അതിൽ ബിസ്ക്കറ്റ് ഉണ്ട്, ഏറോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് ഉണ്ട്. അത് എടുക്കാൻ വേണ്ടിട്ട് പോയിരുന്നതാ. ഒളി ചളിയിലെല്ലാം ഇങ്ങനെ വീണ് തരിക. പക്ഷെ മണിക്കൂട്ടൻ അങ്ങനെയല്ല കേട്ടാ, മണിക്കൂട്ടന് അധികം വെള്ളം പറ്റൂല. ഞാന് ഇന്റെ ഇടക്ക് മണിക്കുട്ടനോട് പറയുമ്പോ നമുക്ക് കുളത്ത് കുളിക്കാൻ പോവാന്ന്. അപ്പോ മണിക്കുട്ടൻ പറയുന്നില്ല വെള്ളത്തിനോട് ഓനൊരു താല്പര്യം കുളിക്കലില്ല അല്ലേ, അതുകൊണ്ട് വെള്ളം മാസേ വെള്ളം അങ്ങനെ എനിക്ക് താല്പര്യം. എനിക്ക് തലയില് വെള്ളം പോകുമ്പോ ശ്വാസം മുട്ടും. അതേ പ്രകൃതി അതാ ഓനും. ഒരു കുഞ്ഞു മീനെ കാണിച്ചുതരാന്ന് പറയുന്നു. അത് മാക്രിയാടാ, തവള കുഞ്ഞായിരിക്കും. മേതുട്ടി ആ തവള കുഞ്ഞത് നീ അധികം വെള്ളത്ത് കളിച്ചു കഴിഞ്ഞാൽ നിന്റെ പനി പോവൂലട്ടാ. മേതുട്ടി നീ അധികം വെള്ളത്ത് കളിക്കാൻ പാടില്ലേ. അതാ മേതുട്ടിക്ക് വെള്ളം കണ്ടു കഴിഞ്ഞാ പിന്നെ ഭയങ്കര. ഇവൻ മീൻ പിടിച്ച് ഇതാ മീൻ തപ്പി നടക്കും ഇന്ന്. മണിക്കൂട്ടാ നീ മീൻ പിടിക്കും ഇന്ന്. മീൻ ഈ വെള്ളത്തിലൊന്നും ഉണ്ടാവൂലടാ. അത് ഇതാണ് മാക്രിയാന്ന്, തവള കുഞ്ഞാണ്. അതെയാ അതെയാ മീതു, അതാണ് വെക്ക്. അത് കൈ എടുക്കാൻ വെള്ള മീതു. കാർ വാഷിന്റെ ഒരു പാക്കറ്റ് പിന്നെ ആടെല്ലാം ഫുള്ള് പിന്നെ കുറെ എല്ലാം ബാച്ചിലേഴ്സ് ആണല്ലേ. അവരൊരുപാട് എല്ലാരും വെള്ളത്തിൽ ഇറങ്ങി കളിക്കും ഇന്ന്. അപ്പം ഏതായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല അല്ലേ. നേരെ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് തീരുമാനം അല്ലേ. അപ്പൊ ഇനിയിപ്പോ അടുത്ത മഴ വരുന്നതിന് മുമ്പേ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇവരിതാ ഇപ്പൊ എന്നെ നനഞ്ഞു തുടങ്ങി. ഇവര് കുറച്ച് വെള്ളം കാണുമ്പോ തന്നെ ഇവർ അതിൽ തുള്ളിക്കാടി. നമുക്ക് പോവാന്നാലി. അങ്ങനെ നമ്മളിതാ ആടുന്ന് നേരെ ഇനിയിപ്പം വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവേ. നല്ല മേതുട്ടി ഇവിടെ കൊറേ നേരം കളിച്ചു അല്ലേ. ഇനിയിപ്പോ എടി പോന്ന്. മേതുട്ടിക്ക് ഇഷ്ടമായ സ്ഥലം? മേതുട്ടിക്ക് വെള്ളം മതി, വെള്ളത്തിൽ കളിക്കാൻ കുറച്ച് നേരം കിട്ടിയാ മതി. മറ്റൊന്ന് വെള്ളം കണ്ടു വെള്ളം കണ്ടും കൂടെ ഒരാൾക്ക് വെള്ളം മതി ഇതാനും. അപ്പൊ ഇപ്പൊ നമ്മള് നേരെ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാ പോകുന്നത്. എനക്കൊന്ന് ഈ ഒരു സമയത്ത് ഇനിയിപ്പോ അതേതായാലും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ നമ്മളിതാ കാരക്കുണ്ടെത്തിയാണ്ട് ഇപ്പൊ നമ്മള് ഒരു 15 മിനിറ്റ് വണ്ടി വെക്കാൻ സ്ഥലവും ഇല്ല. അത്രയും തിരക്ക് എന്ന് പറഞ്ഞാൽ അത്രയും തിരക്ക്.
സൈഡില് നിറച്ച് സ്കൂട്ടിയും കാര്യങ്ങളും, ചെറിയൊരു ഇടവഴി പോലെയില്ല, അതും അത്രയും ജനക്കൂട്ടമാണ്. അതെ അതെ, രണ്ട് വണ്ടിക്ക് ശരിക്കും പോവാൻ വേണ്ടി പറ്റുന്നില്ല. രണ്ട് വണ്ടിക്ക് ഇനിയിപ്പോ നമ്മള് ഏടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നില്ലതാ നമ്മളിപ്പം ചിന്തിക്കുന്നത്. സത്യം പറഞ്ഞാല് ഭയങ്കര തിരക്കാണ് ആൾക്കാരും. വണ്ടി എന്ന് പറഞ്ഞ ഒരു ഒരു ഇറക്കത്തിന്റെ സൈഡിലാണ്, അത് എപ്പോ അങ്ങ് തെന്നിക്കഴിഞ്ഞാ പിന്നെ അങ്ങ് താഴേക്ക് എത്തും. ഇപ്പുറത്തെ സൈഡില് മറ്റേ ഓവിജാല്, ഇപ്പുറത്തെ സൈഡില് വലിയ കുന്നാണ്, പിന്നെ ഇറക്കം അത്രയും ആൾക്കാര് എന്ന് വെച്ചാല് അത്രയും ആൾക്കാരല്ലേ. നമ്മൾ എന്താ പറയണ്ട, ഉത്സവം നല്ല മഴയാണ്, ഇപ്പൊ രണ്ടുപേരും നടക്കുകയെന്ന് ഇപ്പൊ കൊടയെല്ലാം എടുത്തിട്ട് ഒരാഴ്ച. അപ്പൊ നമ്മള് വണ്ടിയെല്ലാം ഒരു സൈഡിൽ ഒതുക്കി വെച്ചു, നടക്കലായല്ലേ പ്രിയ, നല്ല മഴയും. മണിക്കൂട്ടിന് ഒരു തോർത്ത് കൊടുത്തിട്ടുണ്ട്. മരങ്ങ തിരക്കാണ്, രക്ഷയില്ല. ഇതാ വെള്ളച്ചാട്ടം കണ്ടിട്ട് മടങ്ങി. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാത്ത ആൾക്കാരാ ഇതെല്ലാം. മേധുവിന്റെ പനി പൂർണ്ണമായിട്ട് പോവുകയും ചെയ്തില്ല, ഒന്ന് കാണിച്ചു കൊടുക്കാന്നുള്ള രീതിയിലാണ് വന്നത്. മേധുവിന് താല്പര്യേ ഇല്ല. മേധു ഇതാ, മേധുട്ടി എന്തിനാ മുഖം പോത്തുന്ന? മേധു മേധുസ് എന്താ ഇറങ്ങാ വെള്ളത്തില്? ഉറക്കം വന്നു നടക്ക്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായം അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വ്ളോഗ് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.